ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എസ് ആർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗമായിരിക്കും കാണുക. ഇവിടെ നോക്കിയാലറിയാം ഇംഗ്ലീഷാണ് കൂട്ടുകാരുടെ എക്സാം സബ്ജക്റ്റ് എന്ന് പറയുന്നത്. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് എക്സാം സ്പെഷ്യൽ ചെയ്തിരിക്കുന്നത്. 2 മണിക്കൂറാണ് കൂട്ടുകാർക്ക് ടൈമുള്ളത്. ഇവിടെ നോക്കിയാലറിയാം കൂട്ടുകാരുടെ പേര് എഴുതാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്കൂളിൻ്റെ പേര്, ഡിവിഷനൊക്കെ ഇവിടെ എഴുതാനായിട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് നോക്കിയാലറിയാം 6 ആക്ടിവിറ്റീസാണ് കൂട്ടുകാർക്കുള്ളത്. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസായിട്ട് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി ഫസ്റ്റ്, റീഡ് ആൻഡ് ആൻസർ. ഹിയർ ഈസ് എ സ്റ്റോറി ഫോർ യു. ഇവിടെ ഒരു കഥ കൂട്ടുകാർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. വൺ ഡേ ഡിക്കി ദ ഡോഗ് വാസ് ഓൺ ഹിസ് വേ ഹോം ഹോൾഡിങ് എ ബോൺ ഇൻ ഹിസ് മൗത്ത്. ഹി ഹാഡ് ടു ക്രോസ് എ റിവർ. ഹി സ്റ്റെപ്ഡ് ഓൺ ദ ബ്രിഡ്ജ്. ഹി ലുക്ക് ഡൗൺ ഇൻ ടു ദി വാട്ടർ ആൻഡ് സോ ഹിസ് ഓൺ റിഫ്ലക്ഷൻ. ഹി തോട്ട് that it was another dog with another bone. Dickie got angry and barked at it. As he opened his mouth, the bone dropped into the water. നമുക്കെല്ലാവർക്കും അറിയാവുന്നുള്ള സ്റ്റോറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിക്കി എന്ന് പറയുന്ന ഒരു ഡോഗ് ഉണ്ട്, ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. അവൻ അവൻ്റെ വായിൽ ഒരു എല്ലിൻ കഷ്ണവും പിടിച്ചുകൊണ്ട് അവന് പുഴക്കരയിലുള്ള അവൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു. പുഴയ്ക്ക് കുറുകെയായിട്ട് ഒരു ബ്രിഡ്ജ്, ഒരു പാലം ഉണ്ടായിരുന്നു. അതിലൂടെ അവൻ നടന്നു പോകുമ്പോൾ അവൻ താഴേക്കൊന്ന് നോക്കി. നോക്കിയ സമയത്ത് എന്താ കണ്ടത്? മറ്റൊരു നായ്ക്കുട്ടി ഒരു ബോൺ, ഒരു എല്ലിൻ കഷ്ണവും കടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇത് കണ്ടപ്പോൾ ഇവന് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. അവൻ എന്ത് ചെയ്തു? ഒന്ന് കുരച്ചു. അപ്പോഴേക്കും അവൻ്റെ വായിലിരുന്ന എല്ലിൻ കഷ്ണം എന്ത് ചെയ്തു? അതെ, പുഴയിലേക്ക് വീണു. അത് തൻ്റെ റിഫ്ലക്ഷനാണെന്ന് അവൻ അറിഞ്ഞതേയില്ല. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. നൗ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എ, വാട്ട് വാസ് ഡിക്കി ഹോൾഡിങ് ഇൻ ഹിസ് മൗത്ത്? എന്താണ് ഡിക്കി അവൻ്റെ വായിൽ കടിച്ചു പിടിച്ചിരുന്നത്? എ ചിക്ക്, എ ബോൺ, എ ടോയ്. ആൻസർ എന്താ? അതെ, എ ബോൺ. ബി ക്വസ്റ്റ്യൻ, ഓൺ ഹിസ് വേ ഡിക്കി ഹാഡ് ടു ക്രോസ് എ ഡാഷ്. എന്താണ് അവൻ ക്രോസ് ചെയ്തത് പോയത്? റിവർ. ആൻസർ എഴുതിക്കോളൂ. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ഡിക്കി സീ ഇൻ ദി വാട്ടർ? എ ഫിഷ്, ഹിസ് ഓൺ റിഫ്ലക്ഷൻ, എ മൂവിങ് ബോട്ട്. ആൻസർ എന്താ? ഹിസ് ഓൺ റിഫ്ലക്ഷൻ. ഡി, പിക്ക് ഔട്ട് ദി വേർഡ് വിച്ച് മീൻസ് ഫെൽ ഡൗൺ ഫ്രം ദി സ്റ്റോറി. ബാക്ക്ഡ്, ഡ്രോപ്ഡ്, ഓപ്പൺ. ആൻസർ ഡ്രോപ്ഡ്. ഈ ക്വസ്റ്റ്യൻ ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദി സ്റ്റോറി. ഈ സ്റ്റോറിക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാനാണ് പറഞ്ഞത്. തലക്കെട്ട് നമുക്ക് എഴുതാം, ദ ഫൂളിഷ് ഡോഗ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 2, എ ന്യൂ ഹൗസ്. ഒരു പുതിയ വീട്. എബിൻ ആസ്ക്ഡ് ദ മേജിക് റിംഗ് ടു ബിൽഡ് എ ന്യൂ ഹൗസ് ഫോർ ഹിം. ഹിയർ ആർ ദ റൂംസ് ഓഫ് എബിൻസ് ഹൗസ്. ഐഡൻറ്റിഫൈ ദ റൂം ഫ്രം ദി പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദി പസിൽസ്. ഇവിടെ നോക്കി, ഫസ്റ്റ് ബെഡ്റൂമാണല്ലേ, എഴുതിക്കോളൂ PEDROOM. സെക്കൻഡ് ഡൈനിങ് റൂം, എഴുതിക്കോളൂ ഡൈനിങ് റൂം. നെക്സ്റ്റ് തേർഡ് വൺ കിച്ചൺ. ഫോർത്ത് റീഡിങ് റൂം. ഫിഫ്ത്ത് ടോയ്ലറ്റ്. സിക്സ്ത്ത് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഹാൾ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, ഡിസ്ക്രൈബ് ദി പിക്ചർ. ഡു യു റിമെമ്പർ ദി 3 ബട്ടർഫ്ലൈസ്? കൂട്ടുകാർക്ക് 3 ബട്ടർഫ്ലൈസിനെ ഓർമ്മയുണ്ടോ? റെഡ്, യെല്ലോ ആൻഡ് വൈറ്റ്. വൈൽ ദേ വേ പ്ലേയിങ് ഇൻ എ ഗാർഡൻ, ഇറ്റ് സഡൻലി ഗ്രോ ഡാർക്ക്. ലുക്ക് അറ്റ് ദി പിക്ചർ ഗിവൻ ബിലോ. ഇവിടെ നോക്കി, അവർ 3 പേരും ഗാർഡനിൽ കളിക്കുകയായിരുന്നു. അപ്പോഴേക്കും എന്ത് ചെയ്തു? മഴ പെയ്തു. ഈ ഒരു ചിത്രത്തെ ആസ്പദമാക്കി ഒരു ഡിസ്ക്രൈബ് തയ്യാറാക്കാൻ, ഒരു വിവരണം തയ്യാറാക്കാം. നൗ ഡിസ്ക്രൈബ് ദി പിക്ചർ ഇൻ യുവർ ഓൺ വേർഡ്സ്. ബട്ടർഫ്ലൈസ് ആർ ഫ്ലൈയിങ് എറൗണ്ട് ദി ഫ്ലവർ. ദ സൺ ഹിറ്റ് ബിഹൈൻഡ് ദി ക്ലൗഡ്. ഇറ്റ്സ് റെയിനിങ്. ദ വിൻഡ് ഈസ് ബ്ലോയിങ്. ട്രീസ് ആർ സ്വയിങ് ഇൻ ദി വിൻഡ്. ബേർഡ്സ് ആർ ഫ്ലൈയിങ്. Next, Activity 4, Thoughts of the Elf. It's time for a
ടു ലീവ് അലീന ഹി റിമെമ്പേർഡ് ദ ഡേയ്സ് ഹി ലിവ്ഡ് വിത്ത് ഹർ നൗ റൈറ്റ് ദ തോട്ട്സ് ഓഫ് ദി എൽക്ക് ആൻഡ് ദാറ്റ് ടൈം നമുക്ക് ചിന്ത, അതായത് അലീനയോടൊപ്പം എൽഫ് ഉണ്ടായിരുന്നു, എൽഫ് അവളെ വിട്ട് പോയ സമയത്തുള്ള അവളുടെ ചിന്തകൾ എന്തൊക്കെയാണെന്ന് എഴുതാം. എഴുതിക്കോളൂ. വെൻ ഐ കം ഹിയർ അലീന വാസ് എ ലേസി ഗേൾ നൗ ഷീ ഈസ് എ ബ്രില്യൻ ഗേൾ ഷീ ചേഞ്ച്ഡ് എ ലോട്ട് ഓഫ് ബിക്കോസ് ഓഫ് മൈ ഹെൽപ് നൗ ഇറ്റ്സ് ടൈം ടു ലീവ് ഐ വിൽ മിസ് യു അലീന ദർ വിൽ ബി നോ മോർ കം ബാക്ക് റിയലി ഐ വിൽ മിസ് യു അലീന നെക്സ്റ്റ് ആക്ടിവിറ്റി 5 our lines to the song Zero loves birds very much he want to make birds his friends he made a beautiful cage he invited the birds to the cage singing a song appo nammade Zero-nu പക്ഷികളെ ഒത്തിരി ഇഷ്ടമാണ്. അവനാണെങ്കിൽ ഒരു കൂടൊക്കെ ഉണ്ടാക്കി എന്നിട്ട് പക്ഷികളെ ആകർഷിക്കാനായിട്ട് ഒരു പാട്ട് പാടുകയാണ്. നോക്കാം. ഡിയർ പാരറ്റ് ഗ്രീൻ പാരറ്റ് വെൽക്കം ടു മൈ കേജ് ഐ വിൽ ഗിവ് യു ഫ്രൂട്ട്സ് ടു ഈറ്റ് ഐ വിൽ ടോക്ക് വിത്ത് യു. അപ്പോൾ പാരറ്റിനോട് അവൻ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആഡ് മോർ ലൈൻസ് ടു ദി സോങ് യു മേ യൂസ് ഹിൻസ് ഗിവൻ ഇൻ ദി ബോക്സ് ഇവിടെ മൈന ഡൗ കുക്കു ഇവരെക്കുറിച്ചൊക്കെ നമ്മുടെ സെറോ എഴുതുന്ന പാട്ട് നമുക്ക് എഴുതി നോക്കാം. ഡിയർ ഡോ വൈറ്റ് ഡോ വെൽക്കം ടു മൈ കേജ് ഐ വിൽ ഗിവ് യു ഫ്രൂട്ട്സ് ടു ഈറ്റ് ഐ വിൽ ഡാൻസ് വിത്ത് യു. നെക്സ്റ്റ് ഡിയർ കുക്കു ബ്ലാക്ക് കുക്കു വെൽക്കം ടു മൈ കേജ് ഐ വിൽ ഗിവ് യു ഫ്രൂട്ട്സ് ടു ഈറ്റ് ഐ വിൽ സിംഗ് വിത്ത് യു. ആക്ടിവിറ്റി 6 കൂട്ടുകാരുടെ എക്സാമിലെ അവസാനത്തെ ചോദ്യം കോൺവെർസേഷൻ Gumbly, Gumbly bear couldn't break the little clay hut. He went back to the forest. Next day, Trunky Trunky elephant, the news reporter of the Jungle Times, went into the clay hut. He asked Howly Prowly Wolf about the things happened the previous day. അപ്പോൾ നമ്മുടെ ടങ്കി ടങ്കി എന്ന് പറയുന്ന എലിഫൻ്റ് ഒരു ന്യൂസ് റിപ്പോർട്ടറാണ് ജംഗിൾ ടൈംസിലെ. അപ്പോൾ അദ്ദേഹം ക്ലേ ഹട്ട് നശിപ്പിക്കുന്ന ആ ഒരു രംഗത്തെക്കുറിച്ച് നമ്മുടെ ഹൗലി പ്രൗലി വോഫിനോട് കാര്യങ്ങളൊക്കെ തിരക്കി അറിയാനായിട്ട് വന്നതാണ്. അപ്പോൾ ആ കോൺവെർസേഷൻ അവർ തമ്മിലുണ്ടായ കോൺവെർസേഷൻ എന്താണെന്ന് നമുക്ക് എഴുതാം. റൈറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ വൂഫ് ആൻഡ് ദി എലിഫൻ്റ്. വൂഫ്: ഹായ് ട്വങ്കി ട്വങ്കി എലിഫൻ്റ്, വെൽക്കം ടു അവർ ലിറ്റിൽ ക്ലേ ഹട്ട്. എലിഫൻ്റ്: താങ്ക് യു ഹൗലി പ്രൗലി വൂഫ്, ഹൂ ഈസ് ലിവിംഗ് ഇൻ ദിസ് ഹട്ട്? വൂഫ്: Hear me, buzz first the fly, crunch munch the mouse, hop stoop the frog, fleet-feet the rabbit and fluffy-huffy the fox are living. Elephant: I hear that Gumbly Grumbly the bear tried to attack your hut, is it right? Wolf: Yes, he came yesterday and tried to kick off the pot, but he failed in his attempt. Elephant: Why he couldn't break the hut? He is very strong, am I right? Wolf: Yes, of course, he is very strong, but our home made of love. That's why he did not break our hut. അപ്പോൾ കൂട്ടുകാരെ, കൂട്ടുകാർക്ക് വളരെ ഈസി ആയിട്ടുള്ള 6th ആക്ടിവിറ്റീസ് ആണ് ഉണ്ടായിരുന്നത്. കോൺവെർസേഷൻ എന്തായാലും എഴുതാനായിട്ട് ചോദിക്കും, ആഡ് മോർ ലൈൻസ് ചോദിക്കും, ഡിസ്ക്രൈബ് പിക്ചേഴ്സ് പിക്ചേഴ്സ് തന്നിട്ട് അതിനെക്കുറിച്ച് എഴുതാനായിട്ട് ചോദിക്കാം, പിന്നെ ഒരു പാസേജ് ഒരു കഥയോ കവിതയോ ഭാഗം തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചോദിക്കാം. അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെ നന്നായി ഒന്ന് പഠിച്ചു വെച്ചേക്കുക, കളർ ചെയ്യാനൊക്കെ നന്നായി അറിഞ്ഞിരിക്കാം. അപ്പോൾ കൂട്ടുകാർ, ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു.